മാർച്ച് പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസമായി യൂത്ത് കോൺഗ്രസ്സുകാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ കേസെന്ന് കേട്ടാൽ ഭയക്കുന്നവരാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ട്രേറ്റ് മാർച്ച് എന്ന പേരിൽ അക്രമണം അഴിച്ചുവിട്ട യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൻ്റെ ബാരിക്കോഡും വടവുമെല്ലാം തകർത്തിരുന്നു. ഇതോടെയാണ് ജില്ലാ പോലീസ് മേധാവി നടപടിക്കൊഴിഞ്ഞത്. സമരത്തിന് ശേഷം പ്രവർത്തകർ ആലപ്പുഴ DCC ഓഫീസിലെത്തിയപ്പോൾ അവരെ കാത്തിരുന്നത് തല്ലി തകർത്ത ബാരിക്കോഡുകളുമായി എത്തിയ പോലീസുകാരെയാണ്. നശിപ്പിച്ചവ നന്നാക്കി തന്നില്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കാനാണ് തീരുമാനമെന്ന് അറിയിക്കുകയും ഒപ്പം ഓരോന്നിനു വീതം പിഴ ഈടാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഉദ്യോഗസ്ഥർ മുഖേന അറിയിച്ചിരിക്കുകയാണ്. 5 ബാരിക്കോഡുകളാണ് കോൺഗ്രസ്സുകാർ തകർത്തത്. ഇത് നന്നാക്കുന്നതിനായി 65,000 രൂപയും വടം നശിപ്പിച്ചതിന് 5,000 രൂപയും പിഴ ഈടാക്കണമെന്നാണ് പോലീസ് അറിയിച്ചത്. ഇതോടെ പണിക്കാരെ വെച്ച് ബാരിക്കോഡുകൾ നന്നാക്കിത്തരാമെന്നായി കോൺഗ്രസ് നേതാക്കൾ. ബജറ്റിലെ ഇന്ധന വില വർധനവിനെതിരാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സമരം നടത്തിയത്. പ്രതിഷേധം മുറുകിയതോടെ ജലപീരങ്കിയും ഉപയോഗിച്ചു. സാധാരണ ബാരിക്കോഡുകൾ ചാടിക്കടക്കുന്നതാണ് പതിവ് സമര രീതി. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കോഡുകൾ തല്ലിത്തകർത്ത് അപ്പുറത്തേക്ക് എത്തുകയാണെന്നാണ് ശ്രമിച്ചത്. ഇതോടെ തകർന്ന ബാരിക്കോഡുകളെല്ലാം പോലീസുകാർ DCC ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയി ഇടുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കുമെന്ന് അറിയിക്കുകയുമായിരുന്നു. ഇതോടെ നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയും ബാരിക്കോഡ് നന്നാക്കി തരാമെന്ന് അറിയിക്കുകയും ചെയ്തു. കേസിൽ നിന്നും ഒഴിവാക്കാനും അഭ്യർത്ഥിച്ചു.